ലൈംഗിക ഉണ്ടായി എന്ന നടി പരാതിപ്പെട്ട ദിവസം നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചു പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന മറ്റൊരു നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തു സംവിധായകൻ വി കെ പ്രകാശിനെതിരായ യുവ കഥാകൃത്തിന്റെ പരാതിയിൽ കൊല്ലം പള്ളിത്തോട്ടം പോലീസ് കേസെടുത്തു തിയേറ്ററിൽ നടന്ന സിദ്ദിഖിന്റെ സിനിമ മുറിയിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് നടിയുടെ മൊഴി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലാണ് സംഭവമെന്നായിരുന്നു മൊഴി മാതാപിതാക്കൾക്കൊപ്പം തിയേറ്ററിൽ വെച്ച് നടിയെ കണ്ടതല്ലാതെ മറ്റൊരു പരിചയവുമില്ലെന്നായിരുന്നു സിദ്ദീഖിന്റെ വിശദീകരണം ജനുവരിയിലോ ഫെബ്രുവരിയിലാണ് കണ്ടതെന്നായിരുന്നു സിദ്ദീഖും പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സിനിമാ പ്രിവ്യൂ നടന്നതെന്നും അതേ ദിവസം മാസ്കറ്റ് ഹോട്ടൽ സിദ്ദീഖ് താമസിച്ചതായും പോലീസ് കണ്ടെത്തി ഹോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് രേഖകൾ സഹിതം കണ്ടെത്തിയത് അതിഥികളുടെ രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷമാണ് ഹോട്ടൽ മുറിയിലേക്ക് കയറിയതെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരിക്കാനായി രജിസ്റ്ററുകൾ പോലീസ് ഹോട്ടൽ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പഴയ രജിസ്റ്ററുകൾ കെ ടി ഡി സി ആസാദെന്ന് കണ്ടെത്തി കൈമാറാൻ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഫെബ്രുവരി മാസത്തെ റൂം ബുക്കിംഗിന്റെ രേഖകൾ പെൻഡ്രൈവിൽ കൈമാറി പരാതിക്കാരിയും സമാന ദിവസം ഹോട്ടലിലെത്തിയെന്ന് പോലീസിനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ സിദ്ദീഖിന് കുരുക്കുമുറുകും തിയേറ്ററിൽ വെച്ച് മാത്രമാണ് പരാതിക്കാരെ കണ്ടിട്ടുള്ളതെന്ന വാദം ഇതോടെ പൊളിയും സിദ്ദീഖിന്റെയോ പരാതിക്കാരുടെയോ ഫോൺ വിശദാംശങ്ങളോ സിസിടിവി ദൃശ്യങ്ങളോ ശേഖരിക്കാൻ ഇനി പോലീസിന് കഴിയില്ല സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും മാത്രമാണ് കേസ് തെളിയിക്കാൻ ഇനി നിർണായകം പരാതിക്കാരുടെ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സിദ്ദീഖിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തും പരാതിക്കാരുടെ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി ജാമ്യം തേടി സിദ്ദീഖ് കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് പരമാവധി തെളിവ് ശേഖരിക്കുകയാണ് പ്രത്യേക സംഘം അതേസമയം നടി നൽകിയ പരാതിയും എഫ്ഐആറിന്റെ പകർപ്പും ആവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു രഞ്ജിത്തിനും സിദ്ദീഖിനും മുകേഷിനുമൊപ്പം ജയസൂരിയ്ക്കെതിരെയും കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത സിനിമയുടെ ചിത്രീകരണം സെക്രട്ടേറിയറ്റ് നടക്കുന്നതിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് കേസ് നടിയുടെ രഹസ്യമൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തും ബാലചന്ദ്രമേനോന്റെയും സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നോട്ടീസ് നൽകി ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം